ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തോരനാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള വെണ്ടയ്ക്ക ഒട്ടും ഒട്ടി പിടിക്കാത്ത തോരനാണ് കേട്ടോ. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് അടക്കം. ഒരു ഗ്രൈൻഡറിൽ അര കപ്പ് തേങ്ങ ചിരകിയതെടുക്കുക. അതിലേക്ക് ഒരു വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില ചേർക്കുക. വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കുക. തോരന് വേണ്ടി ആയതുകൊണ്ട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. ആദ്യം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 ഉണക്കമുളക്, നടുവേ മുറിച്ചത്, കുറച്ച് കറിവേപ്പില, 1 സവോള ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് മിക്സ് ചെയ്യുക. 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഏറ്റവും കുറവിലേക്ക് വെച്ചതിന് ശേഷം നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കുറഞ്ഞ തീയിൽ തന്നെ ചൂടാക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നന്നായി ഇളക്കുക. ഇനി നമുക്ക് 200 ഗ്രാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും മൂടി അടച്ചു വയ്ക്കാൻ പാടില്ല. മൂടി അടച്ചു വെച്ചാൽ വെണ്ടയ്ക്കയ്ക്ക് വഴുവഴുപ്പുണ്ടാകും. തുറന്നു വെച്ച് വേവിച്ചാലാണ് ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. 7-8 മിനിറ്റ് കുറഞ്ഞ തീയിൽ ചൂടാക്കുക. ഓരോ 2 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് ഉപ്പോ മുളക് പൊടിയോ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 8 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഒട്ടിപ്പിടിക്കാത്ത വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ.